പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഊണിന്റെ വിഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാട്ടോ. നല്ല പഴുത്ത പപ്പായ വെച്ചിട്ട് ഒരു മോരുകറി തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ തോരന് വേണ്ടിയിട്ട് ക്യാരറ്റും കടലയും കൂടി ചേർത്തിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരൻ തയ്യാറാക്കിയിട്ടുണ്ട്. വെണ്ടയ്ക്ക വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫ്രൈയും ആണ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ വിഭവങ്ങൾ. കണ്ടു നോക്കൂ, കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് മോരുകറി തയ്യാറാക്കിയെടുക്കാം. കഷ്ണം ഞാനിവിടെ ദാ മൺചട്ടിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് നല്ല പഴുത്ത പപ്പായ ചേർത്ത് കൊടുക്കുക. പൊടിയായിട്ട് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. അതുപോലെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കഷ്ണത്തിലേക്ക് പിടിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പൊ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ. എന്താന്ന് വെച്ചാൽ നല്ല പഴുത്ത പപ്പായ ആയത് കാരണം ഒരുപാട് വെള്ളം വേണ്ട. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ കഷ്ണം അവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തൈര് ഒന്ന് ഉടച്ചെടുത്ത് വെക്കാം. അപ്പൊ തൈര് എടുക്കുമ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല പഴുത്ത പപ്പായയുടെ കൂട്ടത്തിൽ പുളിയുള്ള തൈര് ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഫോർക്ക് കൊണ്ട് നന്നായിട്ട് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് വെക്കാൻ പോവാണ്. കൂടെ തന്നെ നമുക്ക് അരപ്പും കൂടി റെഡിയാക്കി വെക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ ചേർത്തരയ്ക്കാൻ കുറച്ച് ജീരകവും അതുപോലെ പച്ചമുളകും കൂടി ചേർക്കുക കേട്ടോ. പച്ചമുളക് മസ്റ്റായിട്ടും ചേർക്കണം. കുറച്ച് എരിവുണ്ടെങ്കിലാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന തൈരുണ്ടല്ലോ, അതിൽ നിന്നും കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുത്ത് വെക്കാം. അതായത് നല്ല മഷി പോലെ അരച്ചെടുത്ത് വെക്കണം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കഷ്ണം നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ പഴുത്ത പപ്പായയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ചെറുതായിട്ട് ഞാൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇപ്പൊ തേങ്ങാക്കൂട്ടിന്റെ പച്ചമുളക് ഒന്ന് മാറ്റിച്ചെടുക്കണം. അതിന്റെ കൂടെ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ എനിക്ക് ഉപ്പ് കുറവായിരുന്നു, ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഇപ്പൊ അതാ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഫ്ലെയിം ഏറ്റവും ചെറുതിലേക്ക് ആക്കിയിട്ട് ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ കറിക്ക് പുളി വേണ്ടത് അതിനനുസരിച്ചിട്ട് മാത്രം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടി ചേർക്കാം. പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കടുക് ചേർത്തൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉലുവ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഉലുവ മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലതുപോലെ ഒന്ന് മൂത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത്. എരിവും പുളിയും മധുരവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള പഴുത്ത പപ്പായ വെച്ചിട്ടുള്ള മോരുകറി അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേമാതിരി തന്നെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പാൻ എടുപ്പത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാട്ടോ ചേർത്തിരിക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ അതിന്റെ ഫ്ലേവർ ഒന്ന് എണ്ണയിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് നുറുക്കിയ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറ്റിച്ചെടുക്കുക. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പൊ ആ പൊടികൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരുപാട് വെള്ളം ചേർത്തിട്ടല്ല കേട്ടോ വേവിക്കുന്നത്, ഇതേപോലെ ഒന്ന് തളിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി ചെറിയ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് പകുതി വെന്ത് വന്നിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ എല്ലാം പാകത്തിനായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കടല കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. കടല ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം.
ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാകും കേട്ടോ. നല്ലതുപോലെ ഒന്നുകൂടെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടെ യോജിപ്പിക്കുക. അപ്പൊ ഇത്ര തന്നെ ഉള്ളൂ, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റും അതുപോലെ കടലയും കൂടി ചേർത്തിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. ഇനി നമുക്ക് വെണ്ടയ്ക്ക കൊണ്ടുള്ള ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. അപ്പൊ ഞാനിവിടെ അതാ വെണ്ടയ്ക്ക നല്ല തിന്നായിട്ട് നുറുക്കിയെടുക്കുവാണ്. നുറുക്കിയെടുത്ത വെണ്ടയ്ക്ക എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുവാണ്. അപ്പൊ ഞാനിവിടെ ആദ്യം കടലമാവാണ് ചേർത്തിരിക്കുന്നത്, പിന്നെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാ കേട്ടോ. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കൂടെ തന്നെ മുളകുപൊടിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ നാരങ്ങാ നീര് പുളിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് വെള്ളം ചേർക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറേശ്ശെ മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ കിട്ടും. അപ്പൊ ഇനി എണ്ണ ചൂടാക്കി ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതാ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിന്റെ ആ പത എല്ലാം അടങ്ങി കഴിയുമ്പോഴത്തേക്കും ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കാം. ഇപ്പൊ നല്ലതുപോലെ തന്നെ ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് എടുക്കാം. അപ്പൊ ഇത്ര തന്നെ ഉള്ളൂ, ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ചോറുണ്ണുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പൊ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് വഴി അറിയിക്കൂ കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിന്റെ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വിട്ടുപോകണ്ട. അപ്പൊ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.